السلام عليكم ورحمة الله وبركاته ورمضان لتطهير الروح നമ്മുടെ റൂഹിനെ ശുദ്ധീകരിക്കാൻ വേണ്ടി പരിശുദ്ധ റമദാൻ കടന്നു വരികയാണ്. റമദാന്റെ ആദ്യ രാത്രി ആരും നഷ്ടപ്പെടുത്ത ഒരു 10 മിനിറ്റ് എൻ്റെ പ്രിയപ്പെട്ടവരെ. റജബിനെ കുറിച്ച് പറഞ്ഞത് ഈ തത്വഹീറുൽ ബദനി എന്നാണ്, ശരീരത്തെ ശുദ്ധീകരിക്കുന്നതാണ്. ഷാബാനിനെ കുറിച്ച് പറഞ്ഞത് ഈ തത്വഹീറുൽ കൽബ് എന്നാണ്, അതായത് ശരീരത്തിനെ ശുദ്ധീകരിക്കുന്നതും. റമദാനെ പറഞ്ഞാൽ ഈ തത്വഹീറുൽ റൂഹ്, റൂഹിനെ ശുദ്ധീകരിക്കുന്നതും എന്നാണ്. ഇത് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുമ്പോൾ, പ്രിയപ്പെട്ടവർ, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമദാൻ കടന്നു വന്നാൽ അല്ലാഹുമ്മ അഹില്ലഹു അലൈന ബിൽ അംനി വൽ ഈമാൻ വസ്സലാമത്തി വൽ ഇസ്ലാം വൽ ആഫിയത്തി വൽ മുഹല്ലല വൽ റിസ്ഖുൽ ഹസൻ വ ദിഫാഉൽ അസ്ഖാം വൽ ഔനി അലസ്സലാത്തി വസ്സിയാമി വതിലാവത്തിൽ ഖുർആൻ അല്ലാഹുമ്മ സല്ലിംനാ ലിറമദാൻ വസല്ലിംഹു മിന്നാ ഹത്താ യൻഖള വഖദ് ഗഫർതലന വറഹിംതന വഅഫൗത അന്ന എന്ന് മുത്തു റസൂൽ പറഞ്ഞ്, എന്നിട്ട് പറയും, യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഇന്നഹു ഇസ്തഹല്ല ഷഹ്ർ റമദാൻ, റമദാൻ മാസം ആദ്യം രാത്രി കണ്ടാൽ, ഫുതിഹത്ത് അബ്വാബുസ്സമ, ആകാശത്തിൻ്റെ കവാടം തുറക്കപ്പെടും. എന്തിന്? നമ്മുടെ അമലുകളെ സ്വീകരിക്കാൻ. അതുപോലെ വഅബ്വാബുർ റഹ്മ, റഹ്മത്തിൻ്റെ കവാടം തുറക്കപ്പെടും. വഅബ്വാബുൽ ജിനാൻ, സ്വർഗത്തിൻ്റെ കവാടം തുറക്കപ്പെടും. വഹുല്ലിക്കത്ത് അബ്വാബുന്നാർ, നരകത്തിൻ്റെ കവാടം അടക്കപ്പെടും. അതുപോലെ വസുൽസിലത്തിൽ ഷയാത്തീൻ, ഷൈത്താൻ ബന്ധിക്കപ്പെടും. വഖാൻ അല്ലാഹു അസ്സ വജൽ ഇന്ദുഹു കുല്ല ഫിത്തുനിൻ, എല്ലാ നോമ്പ് തുറക്കുന്ന സമയത്ത് ഉത്തഖാവും മിനന്നാർ, നരകത്തിൽ നിന്ന് ഒരുപാട് ഉത്തഖാകൾ, മോചിതർ അള്ളാഹുവിനുണ്ട്. വനാദ മുനാദി കുല്ല ലൈലത്തിൻ, എല്ലാ രാത്രി വിളിക്കപ്പെടും. അല്ലാഹുമ്മ അതി കുല്ല മുംസികിൻ തലഫ വ അതി കുല്ല മുംഫികിൻ ഖലഫ, ആരാണ് റബ്ബേ ചെലവഴിക്കുന്നവനൊക്കെ അവനിക്ക് നീ ഇരട്ടിച്ചു കൊടുക്കണേ. അല്ലാഹു അതി മുംഫികൻ ഖലഫ, അതുപോലെ മുംസിക് ആരാണ്? റഹ്മാൻ, പിടിച്ചു വെക്കുന്നവൻ, അവനൊക്കെ തലഫ് നാശത്തെ കൊടുക്ക. അല്ലാഹു ഷവ്വാൽ മാസം കണ്ടാൽ നൂദിയൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾ വിളിക്കപ്പെടും. അനിഗ്ദു ഇലാ ജവാസിക്കും, നിങ്ങൾക്കുള്ള പ്രതിഫലം നിങ്ങളെ സ്വീകരിക്കുക. അഖല്ലമാ യുജ്സാ ബിഹി റജുൽ, ഒരു പുരുഷനിക്ക് ഏറ്റവും ചുരുങ്ങിയത് നൽകപ്പെടുക എന്ന് പറഞ്ഞാൽ, യുക്തബ ലഹു അൽഫ അൽഫി സന, ഒരു 1,000,000 നന്മകൾ രേഖപ്പെടുത്തും. വയുംഹാൻഹു അൽഫ അൽഫി സിയ, അതായത് 1,000,000 തിന്മകൾ മായ്ക്കപ്പെടും. ആ പരിശുദ്ധ റമദാൻ നമ്മളെ കടന്നു വരുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നു, റമദാനിലെ എല്ലാ ദിവസവും 3 തവണ അള്ളാഹു ഇങ്ങനെ പറയും, ഹൽ മിൻ സായിലിൻ, ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുന്നുണ്ടോ, ഫയുതീഹി സുആലഹു, അവൻ്റെ ചോദ്യത്തിന് മറുപടി നൽകുന്നതാണ്, അവൻ ചോദിച്ചത് നൽകുന്നതാണ്. വഹൽ മിൻ തായിബിൻ, ആരെങ്കിലും തൗബ ചോദിക്കുന്നവരുണ്ടോ, ഫതൂബ ഇലൈ, അവൻ്റെ തൗബ സ്വീകരിക്കുന്നു ഞാൻ. വഹൽ മുസ്തഗ്ഫിരിൻ, ആരെങ്കിലും പൊറുക്കലിനെ തേടുന്നുണ്ടോ, ഫഗ്ഫിർ ലഹു, ഞാൻ അവനിക്ക് പൊരുത്തു കൊടുക്കുമെന്ന് പറയുന്ന അതിമഹത്തായ റമദാൻ വരുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രത്യേകിച്ച് ഞാൻ മനസ്സിലാക്കുന്ന ഒരു 10 മിനിറ്റ് സമയം, അതായത് ഏറ്റവും വിജയം എന്ന പേരിൽ തന്നെ അറിയപ്പെടുന്ന സൂറത്തുൽ ഫതഹ് നാം ഒരു വട്ടം ഓതണം. ഓതിയാൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ നല്ല, കാരണം ആ സമയം നഷ്ടപ്പെടുത്തരുത്, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, നാം വിചാരിച്ച ഒരുപാട് കാര്യങ്ങളൊക്കെ നേടാനും, അതുപോലെ ആ പരിശുദ്ധ റമദാൻ ഇബാദത്തുകളിലൂടെ ധന്യമാക്കാനും, ഒരുപാട് വിജയം കൈവരിക്കാനും സാധിക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒരു 10 മിനിറ്റ് ഇൻഷാ അള്ളാഹ് റമദാൻ്റെ ആദ്യ രാത്രി നാം ഉപയോഗിക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.